ഹലോ, നമസ്കാരം. ഹലോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഞാൻ ഭയങ്കര സന്തോഷത്തില്ല, കാരണം എന്റെ ഏരിയയിലേക്കാണ് വരുന്നത്, കാനഡ. കാനഡയുടെ നീണ്ട വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ജിസ് ഹൊലാവേളിൽ വരുന്നതും നമ്മൾ ഹൊലാവേളിൽ സ്ഥാപിക്കുന്നതും. അപ്പോൾ കാനഡയുടെ ഒരു എക്സ്പേർട്ട് കൗൺസിലറാണ്, ടോപ്പ് പെർഫോമിംഗ് കൗൺസിലറാണ്. അപ്പം ജിസിന്റെ കീഴിൽ ഒരു വൻ പടയുണ്ട്, കാനഡ എക്സ്പെർട്ടൈസ് ഉള്ള നമ്മുടെ ഹൊലാവേളിന്റെ കൗൺസിലർ. അപ്പോൾ കാനഡയുടെ ഈ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ജിസ് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ വീഡിയോ ഇന്ന് നമുക്ക് ചെയ്യണം, പറയണം എന്ന് പറഞ്ഞു. ഇതൊരു വലിയ അപ്ഡേറ്റ് ആണ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞിരുന്ന് കാനഡയ്ക്ക് നമ്മൾ ആപ്ലിക്കേഷൻസ് ഇടണം, ഇല്ല പണി കിട്ടും. അപ്പൊ ഇത് തീർച്ചയായും കാനഡ ആസ്പിറൻസ് കാണേണ്ട ഒരു വീഡിയോ ആണ്, നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ കാനഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ കുറെ നാളായിട്ട് ഒരു അറ്റാക്ക് മോഡിലാണ് പുള്ളി, കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അതുപോലെ അവിടെ വന്നിട്ടുണ്ട്. കൺട്രോൾ ഇല്ലാണ്ട് വന്നതിന്റെ കാരണം അവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ ഇപ്പോ അത് സ്റ്റുഡൻസിന്റെ അടുത്ത് ബ്ലെയിം ചെയ്ത് യുകെയിലും ഓസ്ട്രേലിയ എല്ലാം കാണാവുന്ന ഒരു സവിശേഷതയാണ്. ഇപ്പൊ എനിക്കൊന്നും യു എസ് ആണ് ഇപ്പൊ ഒരു പോസിറ്റീവ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അപ്രോച്ച് എടുത്തേക്കുന്നത്. ബാക്കി മൂന്ന് രാജ്യങ്ങളിലേക്കും ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു. കോവിഡിന് ശേഷം പിള്ളേർ ഒത്തിരി കയറി വന്നു. അപ്പം അതിനുശേഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഹൗസിംഗ് ക്രൈസിസ് ഇതൊക്കെ കാരണം അവരൊന്ന് ടൈറ്റൻ ആക്കുന്നതാണ് പ്രോസസ്സ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല മാറ്റങ്ങളാണ് ഹൊലാവേൾഡ് അതിനെയൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസ് വരാനും ആവശ്യമുള്ള ഷോർട്ടേജ് ഉള്ള ഏരിയകളിലേക്ക് പോകും. അവരൊരു ദിശാബോധത്തോടെ ഡിറക്റ്റ് ചെയ്യുക, നമ്മൾ ആ ഡയറക്ഷൻ അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനമെടുത്താൽ മാത്രം മതി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്ക ഇതായിരുന്നു, ഈ 2024 നവംബർ 1 ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടത്തില്ല കുറെ പേർക്ക് എന്നൊക്കെ. എന്താ ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതായത് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഒന്നും പേടിക്കാനില്ല. 2024 നവംബർ 1 ശേഷം അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇന്ത്യക്കാർക്ക് ഓൾറെഡി അത് മീറ്റ് ചെയ്തിട്ട് അവർ പഠിക്കാൻ പോയിരിക്കുന്നത്. CLB Level 5 കോളേജ് പഠിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ CLB Level 7 എടുക്കണം എന്നുള്ള ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമേ വരുന്നുള്ളൂ 1 നവംബർ 2024 ശേഷം സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യുന്നതിന്. അതുപോലെ ഇപ്പം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇത് നവംബർ 1 ശേഷം സ്റ്റേ ബാക്കിനും അതുപോലെ തന്നെ സ്റ്റഡി പെർമിറ്റിനും അപ്ലൈ ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഫ്രഞ്ച് നമുക്ക് വിടാം, ഇംഗ്ലീഷിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണ് നവംബർ 1 മുന്നായിട്ട് ഫയൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫയൽ ചെയ്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനുശേഷമാണ് കാണിക്കണം. അപ്പൊ ഈ CLB Level 5 എന്ന് പറഞ്ഞാൽ ILTS റീഡിംഗിന് 4 റൈറ്റിംഗ് ലിസണിംഗ് സ്പീക്കിംഗിന് 5 ആണ് ILTS പറയുന്ന സ്കോർ. 3 ടെസ്റ്റ് ആണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒന്ന് സെൽഫി, അതുപോലെ IELTS ജനറൽ ട്രെയിനിങ്, പിന്നെ അതുപോലെ PT കോർ. PT അക്കാഡമിക് അല്ല, PT കോർ. അപ്പൊ ലെവൽ 5 PT കോറിന് പറയുന്ന സ്കോർ റീഡിംഗിന് 42, റൈറ്റിംഗിന് 51, ലിസണിംഗിന് 39, സ്പീക്കിംഗിന് 51. ശരിക്കും പറഞ്ഞാൽ മിനിമം റിക്വയർമെന്റ് പറയുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഇത് ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ പഠിക്കാൻ വരുന്നത്. പിന്നെ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എഴുതുന്നത് വെച്ച് നമുക്ക് സ്കോർ ഇത് ഒറ്റ എഫേർട്ടിലാണ് അതിന് പെട്ടെന്ന് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ സെൽഫിപ്പ് എന്ന് പറഞ്ഞ എക്സാം എളുപ്പമാണ്, എനിക്ക് അതിനെ പറ്റി അത്ര അറിവില്ല. എല്ലാത്തിനും റീഡിംഗ് റൈറ്റിംഗ് ലിസണിംഗ് സ്പീക്കിംഗ് എല്ലാത്തിനും ഇൻഡിവിജ്വൽ 5 ഉണ്ടായിരിക്കണം എന്നാണ് ഈ ലെവൽ 5 എക്സാമാണ്. ഓക്കെ, ഇനി ലെവൽ 7 ആണെങ്കിൽ ILTS എല്ലാ ബാൻഡിനും 6 വേണം. PT കോറിലാണെങ്കിൽ റീഡിംഗിന് 60, റൈറ്റിംഗിന് 69, ലിസണിങ്ങിന് 60, സ്പീക്കിങ്ങിന് 68 സ്കോർ വേണം. സെൽഫിപ്പ് ആണെങ്കിൽ 7, എല്ലാ ഇൻഡിവിജ്വലും 7 വേണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു മേജർ അപ്ഡേറ്റ്. ഇനി പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് നവംബർ 1, 2024 ശേഷം സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാകുന്നിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നിങ്ങൾക്ക് എല്ലാവരും PGWP അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആവത്തില്ല. ആരൊക്കെയാണ് എലിജിബിൾ ആവുന്നത്? യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, PhD പഠിക്കാൻ വരുന്നവർ, നിങ്ങൾ എന്ത് പ്രോഗ്രാം പഠിച്ചാലും നിങ്ങൾ PGWP എലിജിബിൾ ആണ്. അതേസമയം മറ്റെന്ത് പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ ഡിപ്ലോമ പഠിക്കാൻ വരുന്ന ഒരു കുട്ടി, അഡ്വാൻസ് ഡിപ്ലോമ, PG ഡിപ്ലോമ, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രോഗ്രാംസ് പഠിക്കാൻ വരുന്ന കുട്ടികൾ, കഴിഞ്ഞ 2 ദിവസം മുന്നേ IRCC ഒരു ലിസ്റ്റ് ഓഫ് ഒക്യുപ്പേഷൻസ്, ലോങ് ടൈം ഷോർട്ടേജ് ലിസ്റ്റിലുള്ള കുറച്ച് ഒക്യുപ്പേഷൻസ്, ഏകദേശം ഒരു 966 ഒക്യുപ്പേഷൻസ് ഉണ്ട്, റിലീസ് ചെയ്യുകയുണ്ടായി. 5 സെക്ടേഴ്സിലാണ് പഠിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, ഡിപ്ലോമ. ഈ 5 സെക്ടേഴ്സിലാണ് നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫീൽഡ് ഓഫ് സ്റ്റഡി നമുക്ക് ഇതിലാണ് വരുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ.
അല്ലാതെ വേറെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റെം ആക്കി എടുത്തില്ല. അപ്പൊ ഏതൊക്കെയാണ് ആ മേഖലകൾ? അഗ്രികൾച്ചർ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, സ്റ്റെം ഉണ്ട്, ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്. അതെ. അപ്പോ ഇതിൽ ഏറ്റവും എനിക്കൊന്ന് പണി കിട്ടുന്നത്, അതായത് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്, നമ്മൾ പണ്ട് നാട്ടിൽ പറയായിരുന്നു ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാല് എഞ്ചിനീയേഴ്സിന്റെ തലയിലേക്ക് ചെന്ന് വീഴുക എന്ന് പറഞ്ഞു മാതിരി കാനഡയിൽ ഒരു കല്ലെടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ചെന്ന് വരുന്നത് ഈ ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ്, ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് റിലേറ്റഡ് പ്രോഗ്രാംസ് പഠിക്കുന്ന ഡിപ്ലോമ പ്രോഗ്രാമുകൾ പഠിക്കാം. 8 മാസം മുതല് 1 വർഷം 2 വർഷം വരെയുള്ള പ്രോഗ്രാം ഓപ്ഷൻസ് വളരെ ഫീസ് ഒരുപാട് വരുന്നില്ല, അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ പഠിക്കാൻ വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക, നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. അപ്പൊ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സ് ഡിസൈഡ് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 8 മാസത്തിന് താഴെയുള്ള ഒരു കോഴ്സാണ് സ്റ്റേ ബാക്ക് കിട്ടത്തില്ല കേട്ടോ. ഈ ഡിപ്ലോമ അഡ്വാൻസ് ഡിപ്ലോമ എടുക്കുന്നവരോടാണ്, രണ്ട് പ്രോഗ്രാം കമ്പൈൻ ചെയ്തൊക്കെ വേണം എടുക്കാം. പിന്നെ അതുപോലെ പിന്നെ 8 മാസത്തിന് 2 വർഷത്തിന് ഇടയ്ക്കാണെങ്കിൽ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണോ അത് തന്നെയായിരിക്കും സ്റ്റേ ബാക്ക്. 2 വർഷത്തിന് മേളിലാണ് പ്രോഗ്രാമെങ്കിൽ 3 വർഷം സ്റ്റേ ബാക്കും കിട്ടും. പക്ഷേ ഈ പറഞ്ഞ ഒക്യുപ്പേഷൻസിലായിരിക്കണം, അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, സ്റ്റെം, ട്രാൻസ്പോർട്ട്, ട്രേഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പേഷൻസ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയറിലാണ്. 555 അത് കഴിഞ്ഞാൽ മെജോറിറ്റി അതല്ലേ, 50% കൂടുതൽ എഡ്യൂക്കേഷന്റെ ചില റോളുകൾ, അതായത് ഹെൽത്ത് കെയറിൽ അത് കുറച്ച് അവർ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ എഡ്യൂക്കേഷനും കൂടെ അവർ ഇതിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ മാസമായിരുന്നു പുതിയ അപ്ഡേറ്റ് വന്നിട്ട്, വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, പബ്ലിക് പാർട്ണർഷിപ്പിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ബാക്കിന് നമ്മൾ എലിജിബിൾ ആവില്ല എന്നുള്ള കാര്യം. നമ്മുടെ ഒരു ഫേമസ് എക്സാമ്പിൾ പറയുമോ, കുറച്ച് കോളേജുകൾ ഉണ്ട്, ജോർജിയൻ ഐലാക്ക്, അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ അപ്പാർട്ട്മെന്റ് അത്രേ വരത്തുള്ളൂ, അത്രേ ഉള്ളു ഒരു ബിൽഡിംഗ്. ആ ബിൽഡിംഗ് ആണ് ആ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടുത്തെ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രം ആയിരിക്കും അവിടെ പഠിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ഇല്ല, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിക്കാൻ വേണ്ടി എന്തിനാണെന്നറിയോ, ഈ ക്യാമ്പസ് സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പാർട്ട് ടൈം ജോലി കിട്ടും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് വേണമല്ലോ. പക്ഷേ ഈ കോളേജിന്റെ ഒക്കെ മെയിൻ ക്യാമ്പസ് ശരിക്കും റീജിയണൽ ഏരിയയിലായിരിക്കും, അവിടെയാണ് ശരിക്കും ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. എന്നിരുന്നാലും ഈ കോളേജ് ഇങ്ങനെ ഒരെണ്ണം ഇടുമ്പോ ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ കുറവാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏജൻസിനും ഇതിനകത്ത് ഒരു വലിയ റോളുണ്ട്. എല്ലാവർക്കും അങ്ങനെയുള്ളടത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബിസിനസ് കൂടുതൽ കിട്ടും, അവർക്ക് കൂടുതൽ സർവീസ് ഫീ കിട്ടും. അപ്പൊ നമ്മുടെ സഫർ ചെയ്യുന്ന കുട്ടികളാണ്. ചെന്ന് കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞു, എന്റെ ക്ലാസ്സില് മൊത്തം എതിരായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഡിപ്ലോമ പ്രോഗ്രാമുകൾ കാനഡയ്ക്ക് നമുക്കറിയാം, അത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ അത് ചെയ്യത്തില്ല. കാരണം നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിരുന്നു, നമുക്കറിയാം എഡ്യൂക്കേഷന്റെ വില എന്താണ്. അവിടെ പോയിട്ട് വെറുതെ ഈ കോഴ്സൊക്കെ പഠിച്ചിട്ട് വലിയ ക്വാളിറ്റി ഇല്ല. അപ്പൊ അത് അതിനൊക്കെ എതിരായിട്ടാണ് ഗവൺമെന്റ് റൂൾ എടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ഗുഡ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. സെപ്റ്റംബർ 2024 ശേഷം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ, അതായത് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ് ഈ പറഞ്ഞ ക്യാമ്പസുകൾ സിറ്റിയിൽ നടക്കുന്നത്. അതൊക്കെ ഉടായിട്ട് സ്റ്റേ ബാക്ക് ഇല്ല, അത് നല്ലതാണ്. ഗവൺമെന്റ് ശരിക്കും ക്വാളിറ്റി ഉള്ള ആൾക്കാരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പാർട്ട് ടൈം ഒന്നും അല്ല ശ്രദ്ധിക്കേണ്ട, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പഠിച്ച മേഖലയിൽ ജോലി കിട്ടും. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഈ മാർക്കിലൊരു പറഞ്ഞാണ്, ഈ വർഷം 2024 ഈ ഒരു വർഷമാണ് 13,000 ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അസൈലം, റെഫ്യൂജി വിസ അപ്ലൈ ചെയ്തത്. ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് ഇന്ത്യക്കാരും മോശമല്ല ഇതിനകത്ത്, നമ്മൾ ഒത്തിരി അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഈ ഊടുവഴികൾ, ഉടായ്പ വഴികൾ, ഇതുവഴിയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ എന്തായാലും അവർക്ക് ബുദ്ധിയില്ലാഴിയൊന്നും കാണത്തില്ല. അവര് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്ന കാണുമ്പോൾ പിന്നെ സ്ട്രിക്റ്റ് ആക്കും. അതുപോലെ തന്നെ മാർക്ക് മില്ലർ പറയുകയുണ്ടായി, ഈ വർഷം 13,000 ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അസൈലം, റെഫ്യൂജി വിസ സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതും ഒരു പ്രശ്നമാണ്. അപ്പോ അവർക്കത് റെഫ്യൂസ് ചെയ്യാനും പറ്റത്തില്ല. റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അപ്പീലിന് പോകും, പിന്നെ അവിടെ തന്നെ നിൽക്കും. ഇതിനൊക്കെ ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇതുപോലെ ക്യാപ്പിംഗും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പം 437,000 സ്റ്റുഡൻസിനെ അവര് സ്റ്റഡി പെർമിറ്റ് 2025 കൊടുക്കുന്നുള്ളൂ. ഇത് ഓസ്ട്രേലിയ അപേക്ഷ നല്ല നമ്പറാണ്. അതെ. എന്നാലും 437,000 ഉള്ളായിരുന്നു, വേറെ 2024
485,000 ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എത്ര കുറഞ്ഞ, ഒരു 50,000 കുറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു 50,000 കുറഞ്ഞു. 10% റിഡക്ഷൻ ഓഫ് 2024 നമ്പർ എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു പിടിച്ചു കിട്ടാനുള്ള ഒരു ശ്രമമുണ്ട് ഇതിൽ തന്നെ. ഇപ്പൊ ഈ 437 അടുത്ത് വരുന്നിടത്തോളം ആ കുട്ടികളുണ്ടല്ലോ, അതില് മെജോറിറ്റി ഇവര് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്. പ്രത്യേകം പറഞ്ഞു, ബാച്ചിലേഴ്സ് പറയുന്നില്ല, മാസ്റ്റേഴ്സ് പി എച്ച് ഡിക്കാർക്ക് കുറച്ചുകൂടെ അവർക്ക് 12% അലോക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് മിനിമം നമ്മുടെ സംവരണം പറഞ്ഞു, അതുപോലെ മാസ്റ്റേഴ്സും പി എച്ച് ഡിക്കാർക്കും 12% എന്തായാലും ഉണ്ട് എന്നും കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അത് കൂടുതൽ ഊന്നി പറയുന്നുണ്ട്. അതായത് മാസ്റ്റേഴ്സ് പി എച്ച് ഡി ബാച്ചിലേഴ്സുകാർക്കും സെയിം ബെനിഫിറ്റ്സ് ഉണ്ട്, പി ജി ഡബ്ല്യു പി ഒന്നും അഫക്ട് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു മാസ്റ്റേഴ്സ് പി എച്ച് ഡി ലെവലിൽ ഉള്ളവരാണ് ആ പി ആറിന്റെ ഒരു റേസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുക. അത് ട്രാൻസിഷൻ വരുന്ന ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത് ഇവർക്കാണ് എന്നുള്ള രീതിയിൽ കാനഡക്കാർക്ക് ഗവൺമെന്റിന് ഇവരെ കുറച്ചധികം താല്പര്യമുണ്ട്. അപ്പൊ വരും വർഷങ്ങളിൽ അത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. അപ്പൊ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ആണ് ഇവര് ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ അറിയുന്നില്ല അത് എത്രത്തോളം കോളേജുകളുടെ ഒക്കെ അവരെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യം. കാരണം അതുപോലെ സ്റ്റുഡൻസ് വരുന്നുണ്ടായിരുന്നു, അതുപോലെ റവന്യൂ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഒരു തടയിടാൻ പോവാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ കോഴ്സ് എടുക്കുമ്പോൾ ഡിപ്ലോമ അഡ്വാൻസ് ഡിപ്ലോമ എടുക്കുമ്പോൾ ഈ 5 സെക്ടറിൽ ഉള്ളത് മാത്രം എടുത്തില്ലെങ്കിൽ പണി കിട്ടും, സ്റ്റേ ബാക്ക് കിട്ടത്തില്ല. മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് പി എച്ച് ഡി ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. പിന്നെ കോളേജസ് പഠിക്കുകയാണെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള കോളേജസിന്റെ ക്യാമ്പസുകളിൽ വന്ന് പഠിക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെയുള്ളത് പഠിച്ചാൽ സ്റ്റേ ബാക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാവർക്കും കാനഡ പറയുമ്പോഴത്തേക്കും ഉടനെ ടൊറന്റോ പോകണം എങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ഇപ്പം സിറ്റി ഏരിയയിൽ പോകണം, നമ്മുടെ നാട്ടിൽ കൊച്ചി പോയി ജോലി ചെയ്യണം എന്നുള്ള പറഞ്ഞ മാതിരി ടൊറന്റോ പോകണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. ടൊറന്റോ ഒക്കെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, തങ്കം തന്നെ അപ്പുറത്തുമായി. അപ്പൊ നമ്മൾ ഒരു കോഴ്സ് ഇപ്പം 2025 ഒരു കാനഡ സെലക്ട് ചെയ്യുമ്പം എവിടെ പഠിച്ചാലാണ് നമ്മൾ പഠിക്കുന്ന ഫീൽഡിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ആ പ്രൊവിൻസ് നോക്കി തിരഞ്ഞെടുക്കുക. പഠിക്കാൻ പോകുമ്പോ ഉണ്ടല്ലോ ഡിപ്ലോമ പ്രോഗ്രാംസിനൊക്കെ പഠിക്കാൻ പോകുമ്പോ റീജിയണൽ ഏരിയാസ് പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അവർക്ക് പ്രായം വളരെ കുറവാണ്. അപ്പൊ പി ആർ കിട്ടണമെന്നുണ്ടെങ്കിൽ റീജിയണൽ ഏരിയാസിൽ പഠിക്കുമ്പോൾ അങ്ങനെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി പി ആർ പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇതൊന്നും ആദ്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം ഞങ്ങൾ തന്നെ നമ്മുടെ ഇനീഷ്യൽ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ നിർബന്ധിച്ചാണ് പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കി. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ പറയുന്ന വേറെ ഓരോരോ ഇന്റർപ്രിട്ടേഷൻ ഏജൻസിനെ ആർക്കും വിശ്വാസമില്ല. പക്ഷെ നമ്മുടെ ലോജിക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രീവിയസ് ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പി ആർ ഒരു അൾട്ടിമേറ്റ് ഗോൾ ആണ് അല്ലേ. നമ്മളൊക്കെ കാനഡയിലും യു എസിലും ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ പഠിക്കാൻ പോകുന്നത് പോയി പഠിച്ചിട്ട് തിരിച്ചു വരാനല്ല. അപ്പം ഞാനത് എപ്പോഴും ചോദിക്കും, പി ആർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റേ ബാക്ക് ഇപ്പോഴത്തെ പാർട്ട് ടൈമിനെ പറ്റിയല്ല കൂടുതലും ചിന്തിക്കേണ്ടത്, പി ആർ പാത്വേ കറക്റ്റായിട്ട് കിട്ടുന്നിടത്താണോ നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ കോളേജസിൻ്റെയൊക്കെ റാങ്കിങ് നോക്കുക, യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കുക. നിങ്ങളൊരു 500 താഴെ റാങ്കിങ് ഉള്ളിടത്ത് പഠിക്കണമെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ തന്നെയാണ്. നമുക്ക് ശരിക്കും ഇൻഫർമേഷനൊക്കെ വേണം, ഒരു സ്റ്റാൻഡേർഡ് വേണം, വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു റാങ്കിങ് വേൾഡ് റാങ്കിങ് ഒരു 500 താഴെയുള്ളതൊക്കെ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും മികച്ചത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ നോക്കുക. അതുപോലെ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, കാനഡ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഡിപ്ലോമ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്, ശരിക്കും നല്ല അഫോർഡബിൾ ആണ്. മറ്റുള്ള കൺട്രീസിന് വെച്ച് നോക്കി കഴിയുമ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ തീർച്ചയായിട്ടും എടുക്കണം, എടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും ഡിപ്ലോമ കൂടെ നിർത്തരുത്. ഇപ്പൊ ഡിഗ്രി പി എച്ച് ഡിപ്ലോമ പഠിക്കാൻ വന്ന കുട്ടികൾക്ക് ഒരു ബേസ് ഡിഗ്രി ഉണ്ട്, അപ്പൊ അവർക്കത് വേണമെങ്കിൽ ഇക്വലൻസ് ഒക്കെ എടുത്തെടുത്ത് മാറ്റി വെസ് ഒക്കെ എടുത്ത് ചെയ്ത് പി ആറിലേക്ക് അത് ഒരു കോൺട്രിബ്യൂഷൻ വരും ഈ നമ്മുടെ പ്രീവിയസ് ഡിഗ്രിയിലെ. അതേസമയം നമ്മൾ ഈ ഒരു ഡിപ്ലോമ മാത്രം വെച്ച് ഇൻ കേസ് നമുക്ക് കാനഡയിൽ എങ്ങാനും സക്സസ്ഫുൾ ആയില്ല, മറ്റുള്ള കൺട്രി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ ഡിപ്ലോമ ലെവലുള്ള ജോബ്സേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ സോ കാനഡയിലാണെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു ഡിപ്ലോമ പഠിക്കുന്നത് നിങ്ങൾ നമ്മുടെ പഠിച്ച 2 വർഷത്തെ ക്രെഡിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡിപ്ലോമ കൊണ്ട് പഠിത്തം നിർത്തരുത്. നമ്മളത് എപ്പോഴും കുട്ടികളെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ഡിപ്ലോമ ഒരിക്കലും നിർത്തരുത്. ഡിഗ്രി കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കൂടെ നല്ല ജോലി കിട്ടും, കുറച്ചുകൂടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ചുകൂടെ മാറ്റം ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ഗ്രോത്ത് നിങ്ങൾക്ക് വരും. അപ്പൊ അത് ശ്രദ്ധിക്കണം. കാനഡ പഠിക്കാൻ പോകുമ്പോൾ നല്ലൊരു ഏരിയ സെലക്ട് ചെയ്യണം, നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യണം, നല്ലൊരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് കഴിവുള്ള ഒരു കൗൺസിലറെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. കാനഡയുടെ കാര്യത്തിൽ തറവ് നോളജ് ഉള്ള കൗൺസിലേഴ്സ് ഹൊലവേൾഡിന്റെ കൂടെയുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. എൻക്വയറി ഫോമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ടീം വിത്തിൻ 24 hours. അതുപോലെ തന്നെ ഈ ഒരു 966 പ്രോഗ്രാംസ് അതൊരു വലിയൊരു ലിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം പറഞ്ഞു പോകുന്ന 5 sectors മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ലിങ്ക് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കാനഡ, ഓസ്ട്രേലിയ, യു കെ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലെയും എന്ത് ഇൻഫർമേറ്റീവ് വീഡിയോസ് പ്രതീക്ഷിക്കാൻ നമ്മുടെ ചാനലിൽ സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. ദിസ് ഇസ് ജസ് വിൻ ആൻഡ് ജസ് സൈനിങ് ഔട്ട് ഫ്രം ഹൊലവേൾഡ് യൂട്യൂബ് ചാനൽ. ബൈ ബൈ.